അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ സന്തോഷ് ജോയി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഗെലോട്ടായാലും ആരായാലും ഇപ്പോൾ പ്രസിഡൻ്റാകാനില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാലും പാർട്ടിയെ കൃത്യമായി നിയന്ത്രിക്കും നയിക്കും, അതിനൊപ്പിച്ച് വരുന്നയാൾക്ക് പ്രസിഡൻ്റായി ഇരിക്കാം. ആ നിലയിൽ സന്തോഷ് ജോയി പോലൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു കേട്ടില്ലേ, വിമാനം പിടിച്ച് കേരളത്തിൽ വന്ന് കണ്ട ഗെലോട്ടിനെ, സീനിയർ മോസ്റ്റ് ലീഡർമാരിൽ ഒരാളായിട്ടുള്ള ഗെലോട്ടിനോട് വല്ലാതെ കോപിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുള്ളത്. കാരണം ഈ പോക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. മുമ്പത്തെ ധാരണയനുസരിച്ച് സച്ചിൻ പൈലറ്റിനെ തന്നെ ഏൽപ്പിക്കണം, എന്നിട്ട് ദില്ലിയിൽ വന്ന് AICC പ്രസിഡൻ്റ് ആവണം, അല്ലാതെ ഈ തരത്തിലേക്കുള്ള കലാപരിപാടികൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് രാഹുൽ ഗാന്ധിയുടെ വിഷൻ. ആ വിഷനാണിപ്പോൾ കേരളത്തിലടക്കം ഈ വിധത്തിൽ പദയാത്രയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ്, ഒരു വിശകലനം താങ്കളുടെ മുമ്പിൽ വെക്കുന്നു. താങ്കളുടെ ഒരു അഭിപ്രായം അറിയുന്നതിന് മുമ്പ് രസകരമായ ഒരു കമൻറ്റ് ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ ലാലിലേക്ക് വരാം. മണിയാശാൻ്റേതാണ്, MM മണി. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്, ഇടത്തും വലത്തും ഇരിക്കുന്ന ഈ മുതലുകളെ, ബ്രാക്കറ്റിൽ തൈരും വെങ്കായവും, ഒരുമിപ്പിക്കാൻ പറ്റാത്ത കക്ഷിയാണ് ഭാരതത്തിലെ ജനങ്ങളെയാകെ ഒരുമിപ്പിക്കാൻ നടക്കുന്നത് എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ കമൻറ്റുകളിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈറലായിട്ടുള്ള മണിയാശാൻ ആ ചിത്രം സഹിതം ഇട്ടിരിക്കുന്നത് ഇതാണ്. അതിൽ ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയെല്ലാം അടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായി, സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇപ്പോൾ ശ്രീ സന്തോഷ് ജോയി പറഞ്ഞതുപോലെ ഒരു വലിയ പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് കാര്യങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാനാകും, ആ ഒരു പ്രശ്നം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പ്രസിഡൻ്റ് ആരാകും, അപ്രോച്ച് ചെയ്യുമ്പോൾ ആർക്കും വേണ്ട, ഏറ്റവും ശ്രീ ആൻ്റണി ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ദില്ലിയിലേക്ക് പോയിട്ടുണ്ട്. KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു, പല പേരുകളും കേൾക്കുന്നുണ്ട്. പക്ഷേ കമൽനാഥൊക്കെ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ്. ഏറ്റവും പ്രതാപം നിറഞ്ഞ കോൺഗ്രസ് ചരിത്രത്തിലെ ആ പദവിയിലേക്ക് ഒരാളും വരാനില്ല എന്ന ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ലാൽകുമാർ? അല്ല, ഇന്ത്യയുടെ സാഹചര്യം എടുത്താൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഇറലവൻ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, എനിക്ക് എക്കോ കേൾക്കുന്നു, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ക്ലിയർ ചെയ്യാം. അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി 2019 പരാജയപ്പെട്ടത് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ഒരിക്കൽ തോറ്റു, അതുകൊണ്ട് അടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിർബന്ധമായും വലുതായി ഫൈറ്റ് ചെയ്ത് അധികാരം പിടിക്കാനുള്ള വലിയ ശ്രമം നടത്തണം, വർക്ക് ചെയ്യണം, അതിന് നല്ല സ്ട്രാറ്റജിക് ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞത്. ഇതിനെയൊക്കെ സ്ട്രാറ്റജി എന്ന് വിളിച്ചാൽ നമ്മൾ കൊടൈക്കനാലിൽ സൂയിസൈഡ് പോയിന്റ് പോയി താഴോട്ട് ചാടുന്നതിന് തുല്യമായിരിക്കും നല്ലതായിരിക്കും, അതിലായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മണ്ടത്തരങ്ങൾ വീണ്ടും 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 കാണിക്കുക, ഈ മനുഷ്യന് ഇത് മണ്ടത്തരമായി കാണിക്കുന്നത് എന്ന് ഈ മനുഷ്യന് ഇത് മനസ്സിലാകുന്നില്ലേ എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. ഇപ്പം ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ വലിയ പൊളിറ്റിക്കൽ മാസീവ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ എന്നെ കേൾക്കുന്നവർക്കും രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്കും അറിയാം ഈ കാണിക്കുന്നത് മൊത്തം മണ്ടത്തരമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച് തുടങ്ങാം. അശോക് ഗെലോട്ടിൻ്റെ വിഷയത്തിൽ അശോക് ഗെലോട്ടിൻ്റെ ആവശ്യം എന്താണ്? അശോക് ഗെലോട്ടിന് ആവശ്യമുള്ള അല്ലെങ്കിൽ അയാളോട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് താല്പര്യമുള്ള ഒരാളെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കണം, പുള്ളി AICC പ്രസിഡൻറ്റും ആകാം. എന്തിനാ അദ്ദേഹത്തോട് താല്പര്യമുള്ളവർ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെ ഇവിടെ സുരേഷ് ബാബു സാർ പറയുകയുണ്ടായി, ഞാൻ അതിനൊന്നും ഡിസ്കാർഡ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയായി, അതിനുശേഷം അദ്ദേഹത്തിന് ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ AICC പ്രസിഡൻ്റ് ആകാൻ അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് ഇവിടെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം AICC പ്രസിഡൻ്റ് സ്ഥാനത്തിനെക്കാട്ടിലും വലുതാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് അദ്ദേഹം കരുതുന്നു. എന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനത്തുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാൽ നാളെ രാഹുൽ ഗാന്ധി AICC പ്രസിഡൻ്റ് ആകുകയാണെങ്കിൽ ആ AICC പ്രസിഡൻറ്റിന് അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. ഇതാണ് ആ പോയിൻറ്റ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കാത്തത്. രാഹുൽ ഗാന്ധിക്ക് ഇത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റസ് ഈ പറയുന്ന AICC പ്രസിഡൻ്റ് ഉണ്ടെങ്കിൽ ഇത് ഏറ്റെടുക്കത്തില്ലേ? ഇപ്പോൾ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയെ വരച്ച വരെ നിർത്താൻ AICC പ്രസിഡൻ്റ് വിചാരിച്ചാൽ നടക്കില്ലേ? ഇപ്പം ഗെലോട്ടിനെ വരച്ച വരയിൽ നിർത്താൻ പ്രസിഡൻ്റ് പോലെ വർക്ക് ചെയ്യുന്ന സോണിയാഗാന്ധിക്കും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കഴിയുന്നുണ്ടോ? നടക്കില്ല. ഗെലോട്ട് പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ. ഇതാണ് സത്യം. ഞാൻ പറയേണ്ടത് ഗെലോട്ട് ഇപ്പം എടുക്കാനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിടത്തോടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അല്ല, ഇവർ പറയുന്ന കാര്യം നടക്കത്തില്ല. 100 MLA മാർ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇരിക്കുകയാണ്.
എന്ത് കോൺഗ്രസ് എന്ത് AICC എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഒന്നത്. രണ്ട്, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അതിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് ഒരു അണ്ടർലൈൻ ചെയ്താൽ, AICC പ്രസിഡൻറ്റും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും തമ്മിലെടുത്താൽ AICC പ്രസിഡൻ്റ് ആരുമല്ല, ഒരു കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ പോലും ആരുമല്ല. അതിനേക്കാൾ മെച്ചമായിട്ടുള്ളൊരു പൊസിഷനാണ് ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ സൊല്യൂഷനിലേക്ക് വരുന്നത്? ഇപ്പം സുരേഷ് ബാബു സാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ വളരെ വാലിഡായിട്ട് എടുക്കുകയാണ്. ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഗെഹ്ലോട്ടിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു പപ്പറ്റിനെ കേന്ദ്രത്തിൽ AICC ആക്കാൻ ഗെഹ്ലോട്ട് അല്ലാതെ വേറൊരാളില്ലാത്തത് കൊണ്ടല്ല. അതാക്കുന്നതിന് കാരണം സച്ചിൻ പൈലറ്റിന് എങ്ങനെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അത് സച്ചിൻ പൈലറ്റിന് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹവും രാഹുൽ ഗാന്ധിക്ക് സച്ചിൻ പൈലറ്റിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, സച്ചിൻ പൈലറ്റ് ഒരിക്കൽ BJP പോകാൻ നോക്കിയതാ, സച്ചിൻ പൈലറ്റിന് അങ്ങനൊരു പ്ലാനുണ്ട്. ഇപ്പം നോക്കിക്കോ, ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി നടക്കാൻ പോകുന്നത് ഒന്നുകിൽ ഇപ്പം ഗെഹ്ലോട്ടിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ അടുത്ത ചർച്ച നടത്താൻ പോകുന്നത് സച്ചിൻ പൈലറ്റിൽ BJPയിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ NDAയിലേക്ക് പോകാൻ പോകുന്നു, വേറെ പാർട്ടി രൂപീകരിക്കുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം NDAയിലേക്ക് പോകുന്നു. ഇതാണ് അമരീന്ദ്രസിംഗിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അമരീന്ദ്രസിംഗ് ഇവിടെ ക്യാപ്റ്റനാണ്, വലിയ ആളാണെന്നൊക്കെ ഇവിടെ കോൺഗ്രസ്സുകാർ ഇടിച്ച് ഇവിടുത്തെ ചർച്ചയിൽ വന്നിരുന്ന് പ്രസംഗിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം BJP ചേർന്നല്ലോ എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന സച്ചിൻ പൈലറ്റിന് വേറൊരു പാർട്ടി ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് ആ പാർട്ടി BJPയിലേക്കും. ഇത് പോട്ടെ, ഇതെല്ലാം നോക്കി അന്ന് നമ്മൾ വിചാരിക്കുകയാണ് കോൺഗ്രസ് AICC പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന് നട്ടലുണ്ടെന്നങ്ങ് അവർ തീരുമാനിക്കുക. നട്ടലുണ്ടെന്ന് അവരൊന്ന് തപ്പി നോക്കി കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും നട്ടലുണ്ടെന്ന്. അന്നാ നമുക്ക് അങ്ങ് ആക്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഗെഹ്ലോട്ട് അങ്ങോട്ട് മാറി നിൽക്കട്ടെ, ഞങ്ങളുടെ താല്പര്യ പ്രകാരം സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം, ഗെഹ്ലോട്ട് ഇതുപോലെ പാർട്ടി ഉണ്ടാക്കും, ഗെഹ്ലോട്ട് പാർട്ടി ഉണ്ടാക്കി ഗെഹ്ലോട്ട് പിന്നീട് BJPയിലേക്കും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ അണ്ടർലൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് അണ്ടർലൈനിങ് ഫാക്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് മനുഷ്യൻ, ഞാനൊരു ലെഫ്റ്റ് ഓറിയൻറ്റഡ് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരാളാണ്. നമ്മൾ സംസാരിക്കുന്നതായിട്ട് പറയുമ്പോൾ എന്താ ഇവർ പറയുന്നത്? ഓ, കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ഐഡിയയിൽ BJPയും CPIയും ഒക്കെ നിൽക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നരേന്ദ്രമോദി പറയുമ്പം ഇത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനുള്ളതല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരൻ അന്തസ്സോടെ പെരുമാറുമ്പം അതിനുള്ള പ്രവൃത്തിയോടെ അവർ കാണിക്കണ്ടേ ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതത്തിനല്ല നിൽക്കുന്നതെന്ന്. ഇത് BJPക്കാരെക്കാട്ടിലും കൂടുതൽ പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന്, അല്ലേ? സത്യമല്ലേ? ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കോ കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ പേര് പറയുന്നതാണെന്നൊക്കെ ചുമ്മാ വീട് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, അത് ഈ സ്ട്രെച്ച് പറഞ്ഞാൽ അത് ശരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ഡിബേറ്റ് വേറൊരു ചാനലിൽ ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രസൻസിൽ നടത്തുകയാണെങ്കിൽ കോൺഗ്രസ് പ്രതിനിധി എന്ത് പറയുന്നറിയോ? അത് ഈ ത്രിവർണ പതാക അല്ലെങ്കിൽ ഈ മൂവർണ കൊടിയുടെ കീഴിൽ ഈ പ്രസ്ഥാനം വളർന്ന് ഈ ഗെഹ്ലോട്ടിനെയോ അല്ലെങ്കിൽ സച്ചിൻ പൈലറ്റിനെയോ കണ്ടിട്ടല്ല എന്ന് പറഞ്ഞ് വലിയൊരു പ്രസംഗം ഈ നേതാവ് നടത്തും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേന് കോൺഗ്രസുമായിട്ട് ആഭിമുഖ്യമുള്ള കുറേ പാവപ്പെട്ട മനുഷ്യർ വിചാരിക്കും ഇതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇവിടുത്തെ പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയുന്ന പോലെ ചുമ്മാതെ രാഷ്ട്രീയ പ്രസംഗം വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ നടത്തി എന്നാൽ യഥാർത്ഥ പൊളിറ്റിക്കൽ പോയിന്റ്, ഒരു വാലിഡ് പോയിന്റ് പറയാതെ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരാൾ പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് അനുകൂലമായിട്ട് 4 പോയിന്റ് പറയും. കാര്യം ഉമ്മൻചാണ്ടിയുടെ കൂടുതൽ നിൽക്കുന്ന ഗ്രൂപ്പിൽ നിൽക്കുന്നതായിരിക്കും. ശരി, അപ്പുറത്ത് മറ്റേ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ നിൽക്കുന്ന കാര്യം പറയും. ഇത് തന്നെയാണ് അവിടെയും നടക്കുന്നത്, ഗ്രൂപ്പ് തന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ എന്നെ കേൾക്കുന്ന ഒരാൾക്കാർ വിചാരിച്ചാൽ മതി, കേരളത്തിലെ കോൺഗ്രസ്സുകാരെ അവിടുത്തെ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. വിശകലനം ചെയ്ത് അമരേന്ദ്രസിംഗ് അപ്പുറത്ത് പോയി, ഈ പറയുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പുറത്ത് പോയി, അങ്ങനെ പലരും പൊക്കൊണ്ടിരിക്കുകയാണ്. ഇവരിലാരും ഒരാളൂടെ പോകും, അത്രയുള്ളൂ.